I feel so proud because my father as well as my brother both are police officers. പറഞ്ഞാൽ ഈ പോലീസുകാർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന വെറും ഒരു അത്ര വില കൊടുക്കുകയല്ല, പക്ഷെ ഇത് വില കൊടുക്കേണ്ട ഒരു നല്ല ആൾക്കാരാണ് അവർ. ഞാനിത് സെക്കൻഡ് ടൈം കാണാം, ഇഷ്ടമായിട്ട് സെക്കൻഡ് ടൈം ഒന്നും കൂടെ തിയേറ്റർ എക്സ്പീരിയൻസിൽ കാണാൻ തുടങ്ങി. അട്ടിക്കരി വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ്, കൂടുതലും ആ ഒരു സീൻ കാണാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഹാഫ് ഒന്നുകൂടെ കണ്ടത്. മമ്മൂട്ടി പറയണ്ടല്ലോ, സിനിമ നല്ല ത്രില്ലിംഗ് മൂവിയാ, ഒന്നും പറയല്ല. നല്ല അഭിനയം, അടിപൊളിയൊക്കെ, എല്ലാവരും അതെ, എല്ലാവരും നാലുപേരും അടിപൊളിയാ, ഒന്നും പറയാൻ. ജീപ്പും കൂടെ പോലീസുകാരാണല്ലോ പറയുന്നത്, അപ്പൊ പിന്നെ അതങ്ങനെ മറിഞ്ഞെടുക്കുമ്പോ നമുക്കൊരു വിഷമം വരും, സ്വാഭാവികമായിട്ട് വരും. അല്ല, മമ്മൂട്ടിയുടെ ഒരു നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഒരു നല്ല സ്റ്റോറി ഉണ്ട്, ശരിക്കും നമുക്കൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ആ തീർച്ചയായിട്ടും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പോലീസുകാരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന വെറും ഒരു അത്ര വില കൊടുക്കുകയല്ല, പക്ഷേ ഇത് വില കൊടുക്കേണ്ട ഒരു നല്ല ആൾക്കാരാണ് അവർ. എത്ര എഫേർട്ട് എടുത്തിട്ട് ആ കഥ തന്നെ കണ്ടില്ലേ, ഭയങ്കര എഫേർട്ട് ആ പോലീസുകാർ, നല്ല ഇതാണ്. ആ യെസ് യെസ്, യഥാർത്ഥത്തിൽ അതിൽ നിന്ന് തിരിച്ചു വരുമെന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. അതൊരു നല്ല ട്വിസ്റ്റാണ്. ആ വണ്ടി മറിഞ്ഞു കഴിയുമ്പോൾ ആരും വിചാരിക്കുന്നില്ല അത് തിരിച്ചു വരും എന്നുള്ള കാര്യം. പക്ഷെ അത് ഭയങ്കര ട്വിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലാ പടത്തെ പോലെ നല്ല ഗംഭീരമായി, നല്ല തിരക്കുണ്ട്. വിജയദശമി ഉള്ള നല്ല നല്ല സിനിമയായിരുന്നു. ക്യാമ്പിലെ പോലത്തെ പോലീസുകാരുടെ ഒരു ലൈഫ് ശരിക്കും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ശരിയാണ്, ശരിയാണ്. അവര് ശരിക്കും അവരുടെ വർക്ക്, അവർ ചെയ്യുന്ന വർക്കിനെ കുറിച്ച് നമ്മൾ ആരും ബോധവാന്മാരല്ല. ശരിക്കും അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും അവർ അവരുടെ വർക്കിനെ കുറിച്ച് അവർ നന്നായിട്ട് കാണിക്കുന്നു. ശരിക്കും നമുക്ക് അവരോടൊരു റെസ്പെക്ട് തോന്നും. ശരിക്കും അതുവരെ നമ്മൾ ശരിക്കും പോലീസുകാരെ നമ്മൾ വേറൊരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇത് കാണുമ്പോൾ നമുക്കൊരു വേറൊരു നമ്മുടെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മൂവി, ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു റിയൽ ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷനെ ബേസ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന സ്റ്റോറിയാണ്. നോ, ഐ ഫീൽ സോ പ്രൗഡ് ബിക്കോസ് മൈ ഫാദർ ആസ് വെൽ ആസ് മൈ ബ്രദർ ബോത്ത് ആർ പോലീസ് ഓഫീസേഴ്സ്. തീർച്ചയായിട്ടും, ബിക്കോസ് അവർ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന എല്ലാവിധ അവരുടെ എല്ലാ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ റിയലിസ്റ്റിക് ആയിട്ട് മൂവിയിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുഴുവനായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു പരിധിവരെ നല്ലതാണ്. സിനിമ ഇൻവെസ്റ്റിഗേഷനിൽ കാണുമ്പോൾ മുഴുവൻ ഒരു ഇൻവെസ്റ്റിഗേഷന് പോകുന്ന മുഴുവൻ കാര്യങ്ങളും അവർക്ക് ഫേസ് ചെയ്യുന്ന ഹഡിൽസൊന്നും സിനിമയിൽ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അത് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എങ്കിൽ കൂടിയും ആ സിനിമയുടെ ഒരു റിയാലിറ്റി കുറച്ചൊക്കെ അവർക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ ഈ കണ്ണൂർ സ്ക്വാഡിലുണ്ടായിരുന്ന ആൾക്കാരോ അവരുടെ ഫാമിലിയിലുള്ളവർക്കോ കാണുമ്പോൾ അവരുടെ ആ സന്തോഷം ആണ് എനിക്ക് കൂടുതൽ അതിൽ ഇത് തോന്നുന്നത്. താങ്ക് യു. നല്ല മൂവിയാണ് ആക്ച്വലി. ശരിക്കും നമ്മൾ ഈ ശരിക്കും പോലീസിനെ നമ്മളെപ്പോഴും കാണുന്നത് ഒരു പേടിയോടെയാണ്. അവർ ചെയ്യുന്ന മിക്ക അക്കോംപ്ലിഷ്മെൻറ്റ്സ് നമ്മളവിടെ എത്താറില്ല. അപ്പോൾ ഈ ഫിലിം ആക്ച്വലി അതിനൊരു വഴിത്തുറവാണ്. ശരിക്കും അവർ അത്രമാത്രം ഹേർട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് അവർ ആക്ച്വലി ഈ ഒരു വലിയ കാര്യം അക്കോംപ്ലിഷ് ചെയ്യുന്നത്. സോ ഇതെല്ലാം മനസ്സിലാക്കി തന്നതിന് ഡയറക്ടറിനോടും പ്രൊഡ്യൂസറിനോടും മമ്മൂക്കിയോടൊക്കെ നന്ദി പറയുന്നു. താങ്ക് യു.